ഫ്ലെക്സിബിൾ ഹാക്ക് പ്രോഗ്രാംസുകളാണ് അപ്പോൾ ഈ ഹാക്ക് പ്രോഗ്രാമുകളിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ഈ ഹാക്ക് എന്ന് പറയുന്ന മെഷീനിൽ ഏതൊക്കെ ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെന്ന് നോക്കാം. നോർമലി അഡ്രസ്സിങ് ഇൻസ്ട്രക്ഷൻസും കമ്പ്യൂട്ടേഷൻ ഇൻസ്ട്രക്ഷൻസും പിന്നെ ലേബൽ ഇൻസ്ട്രക്ഷൻസും ഉണ്ട്. അഡ്രസ്സിങ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷൻ ഇൻസ്ട്രക്ഷനൊക്കെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻലി മൂന്ന് രജിസ്ട്രേഷനെ പറ്റി അറിയണം. ഈ ഹാക്ക് മെഷീനിൽ ഒരു എ രജിസ്റ്റർ ഉണ്ട്, അഡ്രസ്സിങ് രജിസ്റ്റർ എന്ന് പറയും. അതേപോലെ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ ഡി രജിസ്റ്റർ ഉണ്ട്, അതേപോലെ എം രജിസ്റ്റർ ഉണ്ട്. ഇതിനകത്ത് എ രജിസ്റ്റർ എന്ന് പറയുന്നത് അതിനകത്ത് അഡ്രസ്സും സ്റ്റോർ ചെയ്യാം, അഡ്രസ്സിങ് രജിസ്റ്റർ ആണ്. അതിനകത്ത് അഡ്രസ്സും സ്റ്റോർ ചെയ്യാം, ഡേറ്റയും പറ്റും. ഇനി ഡി രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ്ലി ഡേറ്റ സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ്. എം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറി ആക്സസ് ചെയ്യാൻ അല്ലെങ്കിൽ റാം ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്രയും മനസ്സിലാക്കുക, പ്രോഗ്രാം എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇനി നമ്മൾ പറഞ്ഞു ഇതിനകത്ത് എ ഇൻസ്ട്രക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അഡ്രസ്സിങ് ഇൻസ്ട്രക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഫോം എങ്ങനെയാണെന്ന് വെച്ചാൽ അല്ലെ ഫോർമാറ്റ് എങ്ങനെയാന്ന് വെച്ചാൽ അറ്റ് ദ റേറ്റ് വാല്യൂ എന്ന് പറയുന്ന ഫോമിലാണ്. അറ്റ് ദ റേറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ എ രജിസ്റ്ററിൽ, ഇതൊരു അഡ്രസ്സിങ് ഇൻസ്ട്രക്ഷൻ ആണല്ലോ, സോ എ രജിസ്റ്ററിൽ ആ വാല്യൂ വരുമെന്നാണ് അതിൻ്റെ മീനിങ്. ക്ലിയർ ആണോ? ഇനി നമുക്ക് സി ഇൻസ്ട്രക്ഷൻ നോക്കാം. സി ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ കണ്ടീഷണൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷൻ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫോം എങ്ങനെയാന്ന് വെച്ചാൽ ഡെസ്റ്റിനേഷൻ ഈസ് ഈക്വൽ ടു കമ്പ്യൂട്ടേഷൻ സെമി കോളൻ ജമ്പ് എന്നുള്ള ഫോമിലാണ്. അപ്പോൾ ഈ കമ്പ്യൂട്ടേഷൻ അല്ലെങ്കിൽ എ എൽ യു കമ്പ്യൂട്ടേഷൻ നടത്തിയിട്ട് റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡെസ്റ്റിനേഷൻ രജിസ്റ്ററും, ഇനി ആ കമ്പ്യൂട്ടേഷൻ്റെ ഫലമായിട്ട് നമുക്ക് എങ്ങോട്ട് പോകണം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു ജമ്പും ആയിരിക്കും സാധാരണ ഉണ്ടാവുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സി ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷൻ ഇൻസ്ട്രക്ഷനിൽ ഡെസ്റ്റിനേഷനിലും ജമ്പും ഒന്നും മാൻഡേറ്ററി അല്ല. കമ്പ്യൂട്ടേഷൻ മാത്രം വേണമെങ്കിലും ആ ഇൻസ്ട്രക്ഷനിൽ വരാം. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ കമ്പ്യൂട്ടേഷൻ അല്ലെങ്കിൽ എ എൽ യു എപ്പോഴും റിസൾട്ടിന് സീറോയുമായിട്ടായിരിക്കും കമ്പയർ ചെയ്യുന്നത്. എ എൽ യു എപ്പോഴും കമ്പ്യൂട്ടേഷൻ റിസൾട്ടിനെ ആരുമായിട്ടായിരിക്കും കമ്പയർ ചെയ്യുന്നത്? സീറോയുമായിട്ടായിരിക്കും. ഇനി ഒരു ഹാക്ക് മെഷീൻ ലാംഗ്വേജിൽ സിംബോളിക് ആയിട്ട് നമുക്ക് ലാംഗ്വേജ് എഴുതാം അല്ലെങ്കിൽ ബൈനറി ആയിട്ട് എഴുതാം. നമ്മൾ സിംബോളിക് മാത്രമാണ് പറയാൻ പോണത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് എ ഇൻസ്ട്രക്ഷനെ കുറിച്ച് ഒന്നുകൂടി നമുക്ക് കാര്യമായിട്ട് മനസ്സിലാക്കാം. എ ഇൻസ്ട്രക്ഷൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് അറ്റ് ദ റേറ്റ് വാല്യൂ എന്നുള്ള ഫോമിലാണല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ എ രജിസ്റ്ററിലോട്ട് ആ വാല്യൂ വരുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ഇനി ഞാൻ ഈ ഇതിന് വേറൊരു അതിന് വേറൊരു മീനിങ്ങും കൂടിയുണ്ട്. എന്താന്ന് വെച്ചാൽ എമ്മിലോട്ട്, എം എന്ന് പറഞ്ഞാൽ മെമ്മറിയിലോട്ട് റാം ഓഫ് എ അതിൻ്റെ ഇൻഡിക്കേഷനാണ്. എം ഇസ് ഈക്വൽ ടു റാം ഓഫ് എയും അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എമ്മിലോട്ട് ഈ എ എവിടാണോ പോയിന്റ് ചെയ്തിരിക്കുന്നത് അഡ്രസ്സ്, ആ റാം ഓഫ് കണ്ടന്റ്, റാം ഓഫ് ദാറ്റ് അഡ്രസ്, അല്ലെങ്കിൽ റാം ഓഫ് ദാറ്റ് റാമിലെ ആ അഡ്രസ്സിലുള്ള വാല്യൂ എമ്മിലോട്ട് കീപ്പ് ചെയ്യുന്നു എന്ന് അതിനൊരു മീനിങ് ഉണ്ട്. അപ്പം അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് മനസ്സിലായാലേ നമുക്കിനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്താ കണ്ടീഷൻ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷൻ ഇൻസ്ട്രക്ഷൻ്റെ ഫോം എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ ഇസ് ഈക്വൽ ടു കമ്പ്യൂട്ടേഷൻ സെമി കോളൻ ജമ്പ് എന്നുള്ള ഫോമിലാണ്. അപ്പോൾ ഈ കമ്പ്യൂട്ടേഷൻ എന്താ ചെയ്യുന്നത് അല്ലെ ഈ കമ്പാരിസൺ എന്താ ചെയ്യുന്നത് വെച്ചാൽ സീറോയുമായിട്ട് കമ്പയർ ചെയ്യും, എന്നിട്ട് ജമ്പ് ചെയ്യും. എവിടോട്ടാണ് ജമ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അഡ്രസ്സിങ് രജിസ്റ്റർ എങ്ങോട്ടാണോ പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ എ തൊട്ട് മുമ്പ് നമ്മൾ അറ്റ് ദ റേറ്റ് ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങോട്ടാണോ ജമ്പ് ചെയ്യേണ്ടത് ആ അഡ്രസ്സ് കൊടുത്താലേ അവിടോട്ടായിരിക്കും ഈ ജമ്പ് ഫോളോ ചെയ്യുന്നത്. ഇനി കമ്പ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഈ കമ്പാരിസൺ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ഡി രജിസ്റ്റർ മാത്രം കൊടുക്കാം, എ കൊടുക്കാം, എം മാത്രം കൊടുക്കാം, നോട്ട് എ കൊടുക്കാം, നോട്ട് ഡി കൊടുക്കാം, അങ്ങനെ ഈ ഓപ്പറേഷൻസ് എല്ലാം പറ്റും. ഡി ആൻഡ് എ കൊടുക്കാം, ഡി ഓർ എ ഒക്കെ കൊടുക്കാം. ഇനി ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ എന്തൊക്കെയാവാം? നൾ വേണേൽ കൊടുക്കാം, എ കൊടുക്കാം, ഡി കൊടുക്കാം, എം കൊടുക്കാം, എം ഡി കൊടുക്കാം, എ എം കൊടുക്കാം, അതൊക്കെ പറ്റും. അതേപോലെ ജമ്പിൻ്റെ ഇവിടെ എന്തൊക്കെ പോസിബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജമ്പ് ഗ്രേറ്റർ ദാൻ, ജമ്പ് ഈക്വൽ, ജമ്പ് ലെസ് ദാൻ, ജമ്പ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ, ജമ്പ് നോട്ട് ഈക്വൽ, ഇതെല്ലാം പോസിബിൾ ആണ്. അപ്പം ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് അറിവിന് വേണ്ടി പറഞ്ഞേ, പിന്നെ നമ്മൾ അങ്ങോട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞതാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഡി ഇസ് ഈക്വൽ ടു ഡി പ്ലസ് വൺ, ജമ്പ് ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ഡി പ്ലസ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണ് എങ്കിൽ ജമ്പ് ചെയ്യുക എന്നുള്ളതാണ് മീനിങ്. ഓക്കെ, അത് കുറച്ചുകൂടി ഞാൻ ക്ലിയർ ആയിട്ട് ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവുന്ന രീതി പറഞ്ഞുതരാം. അപ്പം ഉദാഹരണമായിട്ട് എനിക്ക് ഗോ ടു 50 എന്നൊരു സിംബോളിക്കുണ്ട്. അത് ഹാക്കിൽ ഞാൻ എങ്ങനെ എഴുതുമെന്ന് വെച്ചാൽ ആദ്യം ജമ്പിന് ശേഷം നമ്മുടെ എ രജിസ്റ്റർ എങ്ങോട്ടാണോ പോയിന്റ് ചെയ്തിരിക്കുന്നത് അവിടോട്ടായിരിക്കും നമ്മൾ ജമ്പ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഞാൻ ആദ്യം ഹാക്കിൽ അങ്ങനെയാണ്, ആദ്യം നമ്മൾ അറ്റ് ദ റേറ്റ് 50 കൊടുക്കാം. അറ്റ് ദ റേറ്റ് 50 കൊടുക്കുമ്പോൾ എ രജിസ്റ്ററിൽ 50 വരും. സോ ജമ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എങ്ങോട്ട് 50 നമ്മൾ ജമ്പ് ചെയ്തോളും. ഇവിടെ സീറോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം സീറോ തന്നെ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഈ കമ്പ്യൂട്ടേഷൻ്റെ പാർട്ടിൽ നമ്മൾ സീറോ എന്ന് മാത്രം ഇട്ട് കൊടുത്താൽ മതി. കാരണം ഇവിടെ നമ്മൾ ലെസ് ദാനോ ഒന്നും നമുക്ക് അങ്ങനെ ഒന്നും കമ്പയർ ചെയ്യാനില്ല.
ഇനി ഇപ്പം ഇഫ് ഡി ഈസ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഗോ ടു 112 എന്ന ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അതിന് കറസ്പോണ്ടിങ് ഹാക്ക് എഴുതണം എന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് എങ്ങോട്ടാണോ ഗോ ടു ചെയ്യേണ്ടത് അത് വേണം നമ്മൾ ആദ്യം അറ്റ് ദ റേറ്റിൽ എഴുതാൻ. സോ അറ്റ് ദ റേറ്റ് 112 എടുത്തു. അറ്റ് ദ റേറ്റ് 112 എന്ന് പറയുമ്പോൾ എ രജിസ്റ്ററിൽ ഇപ്പോൾ എന്ത് വന്നു? 112 വന്നു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു എപ്പോഴും ഈ കമ്പാരിസൺ ഇൻസ്ട്രക്ഷൻ എ എൽ യുവിൻ്റെ റിസൾട്ട് എപ്പോഴും സീറോയുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്താ എഴുതുന്നത്? സീറോ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അപ്പം ഞാൻ ജമ്പ് ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ഇവിടെ കിടക്കുന്ന സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈസ് ഡി ഈക്വൽ ടു എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്ന സീറോയുമായിട്ട്. ജമ്പ് ഈക്വൽ ആയതുകൊണ്ട് ഈ ഈക്വൽ ആയി എടുക്കുന്നത്. അപ്പം ഇഫ് ഡി ഈക്വൽ ടു സീറോ ആയി ആണെങ്കിൽ ജമ്പ് ടു 112 എന്നാണ് ഇതിൻ്റെ മീനിങ്. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വേറൊരു ഇൻസ്ട്രക്ഷൻ എടുക്കണം. ഇഫ് റാം ഓഫ് 12 ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ ഗോ ടു 50 പോകണം. അപ്പം നമ്മൾ ആദ്യം റാം ഓഫ് 12 നമുക്ക് സെറ്റ് ചെയ്യണം. റാം ഓഫ് 12 എടുക്കണം അല്ലേ. 12 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ്റെ കണ്ടന്റ് എടുത്തിട്ട് അത് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ ഗോ ടു 50 ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ആദ്യം റാം ഓഫ് 12 കണ്ടന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ആദ്യം അറ്റ് ദ റേറ്റ് 12 എടുത്തു. അറ്റ് ദ റേറ്റ് 12 മീനിങ് എ ഇസ് ഈക്വൽ ടു 12 എന്നുമാണ്. ഞാൻ പറഞ്ഞു എം ഇസ് ഈക്വൽ ടു റാം ഓഫ് 12 എന്നാണ് അതിൻ്റെ മീനിങ്. എം ഇസ് ഈക്വൽ ടു റാം ഓഫ് 12 എന്നാണ് അതിൻ്റെ മീനിങ്. സോ എമ്മിൽ എന്തുണ്ട്? റാം ഓഫ് 12 ഉണ്ട്. അപ്പോൾ ആ റാം ഓഫ് 12 കണ്ടന്റ് ഞാൻ എങ്ങോട്ടെടുത്തു? ഡി രജിസ്റ്ററിലോട്ട് എടുത്തു. ഇത്രയും ക്ലിയർ ആണോ? അപ്പോൾ ഇപ്പം ഡി രജിസ്റ്റർ അല്ലെങ്കിൽ ഡേറ്റ രജിസ്റ്ററിൽ എന്തുണ്ട്? റാം ഓഫ് 12 ഉണ്ട്. ഓക്കെ. അപ്പം ഇനി അത് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ അപ്പോൾ ഡിയിൽ ഇപ്പോൾ എന്തുണ്ട്? റാം ഓഫ് 12 ഉണ്ട്. അപ്പം നമ്മളിതാ ഈ അറ്റ് ദ റേറ്റ് 50 കുറിച്ച് ഇപ്പം ചിന്തിക്കാതെ അതാ ഇവിടെ തൊട്ട് താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് നോക്കി അതെന്താ ചെയ്യുന്നത്? ഇഫ് ഡി ഗ്രേറ്റർ ദാൻ സീറോ, ജമ്പ് ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ഡി ഗ്രേറ്റർ ദാൻ സീറോ. ഗ്രേറ്റർ ദാൻ സീറോ എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി ഞാൻ പറഞ്ഞ സീറോയുമായിട്ട് എപ്പോഴും കമ്പയർ ചെയ്യുന്ന. ഡിയിൽ എന്താ ഉള്ളത്? റാം ഓഫ് 12 റാം ഓഫ് 12 കണ്ടന്റാണ് ഉള്ളത്. അപ്പോൾ ആ കണ്ടന്റ് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ നമ്മൾ എങ്ങോട്ട് ജമ്പ് ചെയ്യണമെന്ന് കൊടുത്തു? അറ്റ് ദ റേറ്റ് 50. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തൊട്ട് താഴെ അറ്റ് ദ റേറ്റ് 50 ഇട്ടേക്കുന്നത്. അപ്പോൾ അഡ്രസ്സിങ് രജിസ്റ്ററിൽ 50 ഉണ്ടാവുക. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിച്ചേ. ഇതിൻ്റെ മീനിങ് എന്താ? അറ്റ് ദ റേറ്റ് 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ രജിസ്റ്ററിൽ എന്ത് വന്നു? 50 വന്നു. പിന്നെന്താ ചെയ്യുന്നത്? ഇഫ് ഡിയിലെ കണ്ടന്റ് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകും? 50 പോകും. അതാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ. അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ കോഡ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്തതിലോട്ട് പോകാം. ഇനി സെറ്റ് ഡി ഈസ് ഈക്വൽ ടു എ മൈനസ് 1 എന്ന് നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മളുടെ എന്താ ഹാക്ക് കോഡ് എന്ന് പറയുന്നത് ഡി ഈസ് ഈക്വൽ ടു എ മൈനസ് 1 എന്നാണ്. ഡി ഈസ് ഈക്വൽ ടു എ മൈനസ് 1. എനിക്ക് ഡിയുടെ വാല്യൂ 19 ആക്കണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം അറ്റ് ദ റേറ്റ് 19 എഴുതുക. അപ്പം എയിൽ എന്ത് വന്നു? 19 വന്നു. ഇനി ഡിയിലോട്ട് നേരെ ആ 19 അങ്ങ് ഇട്ടാൽ മതി. ഓക്കെ. ഇനി എനിക്ക് റാം ഓഫ് 504 അല്ലെ മെമ്മറിയുടെ 5034 ഡി മൈനസ് 1 ആക്കണം എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം അറ്റ് ദ റേറ്റ് 5034 എടുത്തു. അറ്റ് ദ റേറ്റ് 5034 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ രജിസ്റ്ററിൽ 5034 വന്നു എന്നല്ലേ മീനിങ്. അല്ലെങ്കിൽ റാം ഓഫ് 5034 എന്നാണ് അതിൻ്റെ മീനിങ്. എന്താണ് റാം ഓഫ് 5034 എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പം റാം ഓഫ് 50 എമ്മിൽ റാം ഓഫ് 5034 ആണ് വരുന്നത്. എമ്മിൽ എന്താ വരുന്നത്? റാം ഓഫ് എ ആണ് വരുന്നത്. എമ്മിൽ റാം ഓഫ് എ ആണ് വരുന്നത്. സോ എമ്മിലോട്ട് ഞാൻ എന്ത് കൊടുത്തു? എം എന്ന് പറഞ്ഞാൽ റാം ഓഫ് 5034 അല്ലേ. സോ എമ്മിലോട്ട് എന്ത് കൊടുത്തു? ഡി മൈനസ് 1 ഡയറക്റ്റ് ആയിട്ട് കൊടുത്തു. ക്ലിയർ ആണോ ഇത് പറഞ്ഞത്? അപ്പം അറ്റ് ദ റേറ്റ് 19 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി ഞാൻ പറയാം. അറ്റ് ദ റേറ്റ് 19 എന്ന് പറഞ്ഞാൽ എ ഇസ് ഈക്വൽ ടു 19 എന്നും അതിൻ്റെ മീനിങ്. അതേപോലെ എം ഇസ് ഈക്വൽ ടു റാം ഓഫ് 19 എന്നും അതിൻ്റെ മീനിങ്. എം ഇസ് ഈക്വൽ ടു റാം ഓഫ് 19 എന്നും അതിൻ്റെ മീനിങ്. അറ്റ് ദ റേറ്റ് 5034 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇസ് ഈക്വൽ ടു 5034 എന്നും അതിൻ്റെ മീനിങ്. എം ഇസ് ഈക്വൽ ടു റാം ഓഫ് 5034 എന്നും ആണ് അതിൻ്റെ മീനിങ്. മനസ്സിലായോ? ഇനി നമ്മൾ പ്രോഗ്രാംസ് ഒക്കെ എഴുതണമെങ്കിൽ നമുക്ക് ആദ്യം സിമ്പിൾ കോഡുകൾ എങ്ങനെ നമുക്ക് ഈ ഹാക്കിൽ എഴുതണം എന്നറിയണം. ഫോർ എക്സാമ്പിൾ, എനിക്ക് സം ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു കോഡ്, ഒരു സി കോഡ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിന് കറസ്പോണ്ടിങ് എനിക്ക് ഹാക്ക് എഴുതണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ? ആദ്യം നമ്മൾ അറ്റ് ദ റേറ്റ് സം എടുത്തു. അറ്റ് ദ റേറ്റ് സം എന്ന് പറയുമ്പോൾ എ രജിസ്റ്ററിൽ സമ്മിൻ്റെ അഡ്രസ്സ് വരും. ഓക്കെ. എയിൽ എന്ത് വന്നു? ഇപ്പം സം വന്നു. ഓക്കെ. അതിൻ്റെ മീനിങ് എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? എം ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. ഈ സമ്മിൻ്റെ അഡ്രസ്സ് വരിക എന്ന് പറഞ്ഞാൽ മെമ്മറി വരിക എന്നാണ് അല്ലേ.
അപ്പം ശരിക്കും പറഞ്ഞാൽ റാം ഓഫ് എന്താ എ വന്നു, അല്ലെ റാം ഓഫ് സമ്മ് വന്നു, റാമിൽ സമ്മ് വന്നു എന്നാ മീനിങ്, അല്ലെ? എം ഇസിക്കൽ ടു റാം ഓഫ് എ എന്നാ മീനിങ്, എം ഇസിക്കൽ ടു റാം ഓഫ് എ, ദാറ്റ് ഈസ് എം ഇസിക്കൽ ടു റാം ഓഫ് സമ്മ് വന്നു എന്നാ. ഓക്കെ, അപ്പം ആ എമ്മിലോട്ട്, എം ഇപ്പം പോയിന്റ് ചെയ്യുന്ന എവിടെ, സമ്മിലോട്ടാണ്. സോ ആ എമ്മിലോട്ട് നമ്മൾ എന്ത് എടുത്താൽ മതി, സീറോ ഇട്ടാൽ മതി ഡയറക്റ്റ് ആയിട്ട്. ക്ലിയർ ആണോ? അപ്പം സം ഇസിക്കൽ ടു സീറോ എന്ന് പറയുന്ന ഒരു സി കോഡിന് കറസ്പോണ്ടിങ് നമുക്ക് ഹാക്ക് എഴുതണമെങ്കിൽ നമ്മൾ അറ്റ് ദ റേറ്റ് സമ്മ് കൊടുത്തു. അറ്റ് ദ റേറ്റ് സമ്മ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എ രജിസ്റ്ററിൽ സമ്മിൻ്റെ അഡ്രസ്സ് ഉണ്ട് എന്ന് അതിൻ്റെ മീനിങ് ഉണ്ട്. എ രജിസ്റ്ററിൽ സമ്മിൻ്റെ അഡ്രസ്സ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് പറയാം മെമ്മറി ഓഫ് എ ആണ്, മെമ്മറി ഓഫ് എ അല്ലെ റാം ഓഫ് എ ആണെന്ന് പറയാം. ഓക്കെ, എമ്മിൽ എന്തുണ്ട്, റാം ഓഫ് എ ഉണ്ട് എന്നാ. ദാറ്റ് ഈസ് റാം ഓഫ് സം ആണ്, റാമിൻ്റെ സമ്മിലോട്ടാണ് ഇപ്പം എം പോയിന്റ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എമ്മിലോട്ട് സീറോ കൊടുത്താൽ മതി, കാരണം ഡിഫോൾട്ടായിട്ട് എമ്മിലോട്ട് എന്താ കിടക്കുന്നത്, സം ആണെന്നാണ് അറ്റ് ദ റേറ്റ് സം എന്ന് പറയുമ്പോൾ കിടക്കുന്നത്. ഇനി എനിക്ക് ക്യൂ ഈസ് ഈക്വൽ ടു സം പ്ലസ് 12 - j എന്നൊരു കോഡുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഹാക്ക് എഴുതണം എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം, അവസാനം നമുക്ക് ക്യൂവിൻ്റെ കാര്യം എടുത്താൽ മതി, ആദ്യം ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഓരോ വേരിയബിൾ എടുക്കുക. ആദ്യം ഞാൻ അറ്റ് ദ റേറ്റ് സം എടുത്തു. അറ്റ് ദ റേറ്റ് സം വരുമ്പം മെമ്മറി ഇപ്പോൾ എവിടെ പോയിന്റ് ചെയ്തിരിക്കുന്നത്, സമ്മിലാണ്. ഓക്കെ, അപ്പം ഞാൻ ഡി രജിസ്റ്ററിലോട്ട് ആ സമ്മിൻ്റെ കണ്ടന്റ് എടുത്തു. സോ ഡിയിൽ ഇപ്പോൾ എം ഉണ്ട്, എം അല്ലെങ്കിൽ സം ഇപ്പോൾ ഉണ്ട്. ഇനി ഞാൻ വീണ്ടും അറ്റ് ദ റേറ്റ് 12 എടുത്തു. അപ്പോൾ അറ്റ് ദ റേറ്റ് 12 വരുമ്പം എമ്മിൽ സമ്മുണ്ട്, അതേപോലെ എയിലും സമ്മുണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഡി ഓൾറെഡി പോയിന്റ് ചെയ്തിരിക്കുന്നത് സമ്മിലോട്ടാണ്. ആ ഡിയുടെ കൂടെ എയിലുണ്ടല്ലോ ഈ 12 എന്ന് പറയുന്ന ലോജിക്കൽ വാല്യൂ ഉണ്ടല്ലോ, എയിൽ ആ വാല്യൂ ഇറ്റ്സെൽഫ് വരും. സോ ആ വാല്യൂ, അപ്പോൾ ഡിയിൽ എന്തുണ്ട്, സമ്മുണ്ട്. അപ്പം സമ്മ് പ്ലസ് 12 ഇപ്പോൾ ഡിയിലെത്തി. ഇനി എനിക്ക് ജെ മൈനസ് ചെയ്യണം അല്ലേ. അപ്പോൾ ഈ സം ഡി ഇസിക്കൽ ടു ഡി പ്ലസ് എ വന്നു. ഇനി അതിൽ നിന്ന് എനിക്ക് ജെ മൈനസ് ചെയ്യണം. സോ ഞാൻ എന്ത് ചെയ്തു, അറ്റ് ദ റേറ്റ് ജെ എടുത്തു. അറ്റ് ദ റേറ്റ് എന്തെടുത്തു, ജെ എടുത്തു. എന്നിട്ട് ഞാൻ ഇപ്പം മെമ്മറി എടുക്കാവുള്ളൂ, കാരണം ജി വാല്യൂ ആകുമ്പോഴാണ് നമ്മൾ ഡയറക്റ്റ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത്. അപ്പം അറ്റ് ദ റേറ്റ് ജെ എടുക്കുമ്പോൾ നമ്മുടെ മെമ്മറിയിൽ, മെമ്മറി ഇപ്പം എങ്ങോട്ടാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്, ജെയിലോട്ടാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത് എം. ഡിയിൽ ഓൾറെഡി എന്തുണ്ട്, ഡി പ്ലസ് എ ഉണ്ട്. ആ ഡി പ്ലസ് എയിൽ നിന്ന് നമ്മൾ ഈ എമ്മിലുള്ള കണ്ടന്റ് മൈനസ് ചെയ്തു. ഓക്കെ, ഇനി അപ്പം ആ റിസൾട്ട് ഇപ്പം എവിടെ ഉണ്ട്, ഡിയിലുണ്ട്. അത് നമുക്ക് എങ്ങോട്ട് സ്റ്റോർ ചെയ്യണം, ക്യൂവിലോട്ട് സ്റ്റോർ ചെയ്യണം. സോ ഞാൻ മെമ്മറിയെ എങ്ങോട്ട് പോയിന്റ് ചെയ്യിച്ചു, അറ്റ് ദ റേറ്റ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ഇപ്പം എങ്ങോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്, ക്യൂവിലോട്ടാണ്. സോ ആ എമ്മിലോട്ട് ഞാൻ ആ ഡിയുടെ റിസൾട്ട് ഇട്ടു. ഒന്നുകൂടി പറയട്ടെ, ക്യൂ ഇസ് ഈക്വൽ ടു സം പ്ലസ് 12 - j എന്നുള്ളത് ചെയ്യണം. സോ ഞാൻ എന്ത് ചെയ്തു, ആദ്യം സമ്മ് അറ്റ് ദ റേറ്റ് സമ്മ് എന്ന് കൊടുത്തു. അറ്റ് ദ റേറ്റ് സമ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എം പോയിന്റ് ചെയ്യുന്നത് സമ്മിലാണെന്ന് നിങ്ങളങ്ങ് അസ്യൂം ചെയ്യുക, അല്ലെങ്കിൽ വിചാരിക്കുക, അത് തന്നെയാണ് അതിൻ്റെ കറക്റ്റ്. എം ഇപ്പോൾ, അല്ലെങ്കിൽ മെമ്മറി രജിസ്റ്റർ ഇപ്പോൾ സമ്മിലാണ് നിൽക്കുന്നത്. എന്നിട്ട് ഞാൻ ആ സമ്മിലുള്ള കണ്ടന്റ് ഡി രജിസ്റ്ററിലോട്ടൊന്ന് എടുത്ത് താൽക്കാലികമായിട്ട് വെച്ചു, കാരണം ഡി രജിസ്റ്റർ വെച്ചിട്ട് എനിക്ക് അഡീഷനൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഡിയിലോട്ട് ആ സം വാല്യൂ എടുത്തു. ഇനി ഞാൻ 12 എന്ന് പറയുന്ന വാല്യൂ അറ്റ് ദ റേറ്റ് 12 എന്ന് കൊടുത്തു. 12 എന്ന് പറയുന്ന വാല്യൂ എൻ്റെ എ രജിസ്റ്ററിൽ ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, എയിൽ ഉള്ള വാല്യൂ എടുത്തിട്ട് ഓൾറെഡി ഡിയിൽ എന്തുണ്ടായിരുന്നു, എം ഉണ്ട്. ആ എമ്മിൽ ഉള്ള കണ്ടൻറ്റും, ഡിയിൽ എം ഉണ്ട്, ആ ഡിയിലുള്ള കണ്ടന്റിൻ്റെ കൂടെ ഈ എയിലുള്ള വാല്യൂ കൂടി തമ്മിൽ ആഡ് ചെയ്തു. സോ ഡി പ്ലസ് എ, ദാറ്റ് ഈസ് സം പ്ലസ് 12 ഇപ്പം എവിടെ ഉണ്ട്, ഡിയിലുണ്ട്. ഇനി ഞാൻ അറ്റ് ദ റേറ്റ് ജെ എടുത്തു. അറ്റ് ദ റേറ്റ് ജെ എടുക്കുമ്പോൾ എം ഇപ്പം എവിടെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന ജെയിലാണ്. ഓക്കെ, അത് ഞാൻ ഡിയിലുള്ള റിസൾട്ടിൽ നിന്ന് ഡി മൈനസ് എം ചെയ്തു. സോ സം പ്ലസ് 12 - j എന്ന് വന്നു. ഇനി എനിക്ക് ആ റിസൾട്ട് ക്യൂവിലോട്ട് വെക്കണം. സോ അറ്റ് ദ റേറ്റ് ക്യൂ എടുത്തു. സോ ഇപ്പോൾ എം പോയിന്റ് ചെയ്യുന്നത് എവിടെയാണ്, ക്യൂവിലോട്ടാണ്. ഓക്കെ, ആ ക്യൂവിലോട്ട് അല്ലെങ്കിൽ ആ എമ്മിലോട്ട് ഞാൻ എന്തെടുത്തു, ഈ ഡി റിസൾട്ട് ഉള്ളതെടുത്ത് കോപ്പി ചെയ്തു. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അറേ ഓഫ് 3 എനിക്ക് -1 ഇടണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം അറേയുടെ സ്റ്റാർട്ടിങ് അഡ്രസ്സിലിട്ടിരുന്നത്. സോ അറ്റ് ദ റേറ്റ് അറേ എടുത്തു. അറ്റ് ദ റേറ്റ് അറേ എടുക്കുമ്പോൾ നമുക്ക് അറേയുടെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് ആയിരിക്കും നമ്മുടെ എയിലും ഉണ്ടാവുക, എമ്മിലും ഉണ്ടാവുക. സോ ഞാൻ എയിലുള്ള ആ സ്റ്റാർട്ടിങ് അഡ്രസ്സ് എങ്ങോട്ടിട്ട്, ഡിയിലോട്ടിട്ടു. ഓക്കെ, ഡേറ്റാ രജിസ്റ്ററിലോട്ട് ആ സ്റ്റാർട്ടിങ് അഡ്രസ്സ് എടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്തെന്നറിയോ, അറ്റ് ദ റേറ്റ് 3 എടുത്തു. 3 എടുത്തു കഴിഞ്ഞാൽ ഇപ്പം എയിൽ എന്തോ ഉണ്ട്, ഇപ്പം എയിൽ 3 ഉണ്ട്.
ഈ ത്രീയും ആ സ്റ്റാർട്ടിങ് അഡ്രസ് ഓൾറെഡി ഡിയിലോട്ട് കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവ തമ്മിൽ ആഡ് ചെയ്തു. സോ എ ഇസ് ഈക്വൽ ടു ഡി പ്ലസ് എ ആക്കി. ഓക്കെ, അപ്പം ഇപ്പം എയിൽ എന്തുണ്ട്? ഡി പ്ലസ് എ ഉണ്ട്. ഓക്കെ, ഇനി എയിലെ കണ്ടന്റ് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? എം ഓഫ് എ ആണ്, മെമ്മറി ഓഫ് എ ആണ്. വെറും എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി ഓഫ് എ ആണ്. സോ എമ്മിൽ, ദാറ്റ് ഈസ് മെമ്മറി ഓഫ് എയിൽ, എ എന്താ ഇപ്പം പോയിന്റ് ചെയ്യുന്നത്? സ്റ്റാർട്ടിങ് അഡ്രസ് പ്ലസ് ത്രീ, ദാറ്റ് ഈസ് അറേ ഓഫ് ത്രീ ആണ് പോയിന്റ് ചെയ്യുന്നത്. ആ അറേ ഓഫ് ത്രീയിൽ അല്ലെങ്കിൽ എമ്മിന്റെ വാല്യൂ എന്താക്കി സെറ്റ് ചെയ്തു? ഈ മൈനസ് വൺ ആക്കി സെറ്റ് ചെയ്തു. സോ ഞാൻ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് രണ്ടു മൂന്ന് പ്രാവശ്യം ഒന്ന് കണ്ടു നോക്കുക, മനസ്സിലാവുന്നുണ്ടോ?